ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എന്റെ പേര് പ്രിയങ്ക. സോ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഫുൾ ഫേസ് മേക്കപ്പ് വിത്ത് ഓൺലി മാർജിൻ ഫ്രീ പ്രോഡക്റ്റ്. ഓക്കെ, മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് അല്ലേ, അവിടെ നിന്ന് മേടിച്ച പ്രോഡക്റ്റ് വെച്ചിട്ട് ഫുൾ ഫേസ് മേക്കപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ ഉള്ള ഹോൾ വീഡിയോയിൽ പ്രോഡക്റ്റ് കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഒരുപാട് പേര് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ എന്താണ്, ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കുറച്ച് കാര്യം പറയണം എന്നുണ്ട്. വേറൊന്നുമല്ല, ഫസ്റ്റത്തെ കാര്യം, ഞാൻ തായ്ലൻഡ് വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോയേ എന്നുള്ള ആ വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് കൊങ്കണ്ണുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ആക്ച്വലി കൊങ്കണ്ണ് ഉണ്ടോ എനിക്കറിഞ്ഞൂടാ, എനിക്ക് തോന്നണില്ല. ഇപ്പം അങ്ങനെ തോന്നിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ബിക്കോസ് എനിക്ക് ഇച്ചിരി നീളം ഇത്തിരി കമ്പാരിറ്റീവ്ലി ഇത്തിരി വലിയ കണ്ണാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് തോന്നണമെന്ന് പറഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഞാൻ ക്യാമറ മേടിച്ചു, Canon G7X Mark II. ഐശ്വര്യയുടെയും കരിമഷിയുടെയും ശരണ്യയുടെയും കയ്യിലുള്ള സെയിം ക്യാമറയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാമറ മേടിക്കുമ്പോഴത്തെ ക്യാമറയ്ക്ക് ഫ്ലിപ്പ് സ്ക്രീനാണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ നോക്കി സംസാരിക്കുന്നത് ലെൻസിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് വ്യൂ ഫൈൻഡറിൽ കണ്ടുകൂടാ. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കുന്നത് വ്യൂ ഫൈൻഡറിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ രണ്ടിലും മാറി മാറി നോക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാണത്, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നണു ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കൊങ്കണ്ണുണ്ടു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ കാര്യം വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ അല്ല, ഇനി മുന്നേ ഉള്ള വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചു, തായ്ലൻഡ് വ്ളോഗ് സെക്കൻഡ് പാർട്ട് എവിടെ, എന്തിനാണ് അനാവശ്യം ബിൽഡപ്പ് എന്ന് ചോദിച്ചു. എൻ്റെ ചാനലാണ് അത്, എൻ്റെ ഫ്രീഡമാണ് എന്ത് അപ്ലോഡ് ചെയ്യണം വേണ്ട എന്നുള്ളത്. ഞാൻ ആ ഫസ്റ്റ് വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചതാണ് സെക്കൻഡ് വ്ളോഗ് വേണമെന്ന്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം എനിക്ക് പോകുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് കാണിക്കണം എന്നുള്ള പോകാൻ പറ്റിയ സ്ഥലത്ത് എനിക്ക് പോകാനും പറ്റിയില്ല. ഓക്കെ, ഇപ്പം ഈ രണ്ട് കാര്യം കാരണം ഞാൻ പിന്നെയും ഒരു വീഡിയോ വെറുതെ ഇടേണ്ടി വരും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ പുതിയൊരു കൺട്രിയിലേക്കാണ് പോയത്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതെന്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ശ്രീലങ്ക ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ടുണ്ട്. സിംഗപ്പൂർ ആണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം. പക്ഷേ അല്ലാതെ ഇപ്പോൾ ഓസ്ട്രേലിയ, ഇന്ത്യ, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, എനിക്ക് നോ വറീസ്, എനിക്കത് എന്താണ് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാം. പക്ഷെ നമ്മൾ ഒരു പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കുള്ളൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. നമ്മുടെ സറൗണ്ടിങ്സ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ, നമ്മുടെ പിറകെ ആരെങ്കിലും വരുന്നുണ്ടോ, നമ്മുടെ ബാഗ് തട്ടിപ്പറിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ. അപ്പോൾ ഞാൻ ഒരു ക്യാമറയും ഒരു സെൽഫി സ്റ്റിക്കും ഫോണും ബാഗും എട്ട് നടക്കാൻ പറ്റില്ല. അത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ആവശ്യത്ത് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് ഫസ്റ്റ് പാർട്ടിൽ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവിടെ വെച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്ലോഡല്ല, എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ് ഇവിടെ വന്നിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഹോട്ടലിലെ നെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എഡിറ്റ് ചെയ്തപ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടല്ലേ, ഞാൻ നോക്കി ഇതേ നാളെ ഞാൻ പോവാണ്. പക്ഷേ ഇതൊന്നും നടന്നില്ല. ഞാൻ ഓൾറെഡി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പ്രസന്റ് എൻജോയ് ചെയ്യണ ഒരാളാണ്. ഞാൻ ഒരിക്കലും എന്താ പറയുക, ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നാളെ കാണണം എന്നുള്ള ടെൻഡൻസിയിൽ ഷൂട്ട് ചെയ്യാറില്ല. ഇതിപ്പം ഞാൻ ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്, മെൽബൺ വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്ന സെക്കൻഡ് പാർട്ട് വിദ്യയുടെ ഫാമിലി മീറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ വിദ്യേനെ ഫാമിലി കണ്ടപ്പോൾ ഒന്നും വ്ളോഗ് ചെയ്തില്ല. ഞങ്ങൾ അവിടെ കടകളിൽ പോയി, പല കാര്യങ്ങളും ചെയ്തു, ഭക്ഷണം കഴിച്ചു, ഇതൊന്നും ഞാൻ വ്ളോഗ് ചെയ്തില്ല. ബിക്കോസ് ഐ ലൈക്ക് ടു എൻജോയ് ദ പ്രസന്റ്. ആൻഡ് പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് അനുവിനെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അനുവിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നിട്ട് ഞങ്ങളൊരു കാഫേയിലിരുന്ന് ഭക്ഷണം കഴിച്ചു, വർത്തമാനം പറഞ്ഞു, ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു. അവളെ ഞാൻ വണ്ടി കയറ്റിയൊക്കെ വിട്ടു. അപ്പോഴും ഞാൻ ഒരു ഫോട്ടോ പോലും അനുവിൻ്റെ എടുത്തില്ല എന്നുള്ള, അനുവിനും ഞാനും കൂടെ ഒരു സെൽഫി പോലും എടുത്തില്ല. അതാണ് എൻ്റെ ഒരു നേച്ചർ. ഓക്കെ, അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ആരും കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് പറയുന്നത്. അപ്പം ഞാൻ അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വെച്ചാൽ അനുവിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യുമ്പോൾ, ഞാൻ അമ്മ അനുവിൻ്റെ ഫോട്ടോ ശരിയാണല്ലോ. അപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു, പറഞ്ഞു, അനു ഞാൻ നിൻ്റെ നമ്മൾ തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തില്ലല്ലോ, ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ പോവാണല്ലോ. അപ്പോൾ ആ ഒരു ഇതാണ്, ഇത്രയും വർഷമായിട്ട് കണ്ടിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു മൂഡിൽ വരണം. അപ്പോൾ സജിതയൊക്കെ ആണെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കണം, ഈ ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ എടുക്കും. ഇതൊന്നും നടന്നില്ല. എനിവേസ്, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, എനിക്ക് അത് മാറ്റാനോ മാറാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഞാൻ ഈ ചാനൽ വെക്കുമ്പോഴത്തേക്കും ഒരു 100% ലോയൽ ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് ഫേക്ക് ചെയ്ത് അത് കാണിച്ച് ഇത് കാണിച്ച് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. എനിക്കറിയാം ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലാത്ത ആൾക്കാർ ഐ കാൻ ഡു എ തിങ് അല്ലേ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മളെ ഒരു എന്താ പറയുക, ഓരോ ആൾക്കാരുടെ ലൈഫ് ഓരോ രീതിയിലാണ്.
നമ്മളിരുന്ന് വെറുതെ ജഡ്ജ് ചെയ്ത് കൊളോ ആക്കരുത് എന്നാണ് എനിക്ക് പറയണത്. നമുക്കൊന്നും അറിയില്ല. ഇപ്പം ഈ വ്ലോഗ് ചോദിച്ച ആൾക്കാരാണ്, അവർക്കൊന്നും അറിയില്ല ഞാൻ അവിടെ എന്താണ് കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്തത് കാര്യങ്ങളെന്ന്. സോ ഡോണ്ട് ജഡ്ജ് എനിവൺ, എനിക്ക് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഒരുപാട് കത്തിവെക്കണ്ട. ഇപ്പം ഈ ഒരു ലുക്കിൽ ഐ തിങ്ക് ഐ ആം ലുക്കിംഗ് പ്രിറ്റി. സോ ഈ ലുക്ക് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണണമെങ്കിൽ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. ഓക്കെ, ഫസ്റ്റ് നാച്ചുറലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒരു ഫൗണ്ടേഷനോ ബി ബി ക്രീമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്രോഡക്റ്റ്, നല്ല ഗ്ലെയർ അടിക്കുന്നുണ്ട്, ഐം സോ സോറി. ഇത് ഇബാഹലാലിൻ്റെ എൻറിച്ച് വിത്ത് 24 ക്യാരറ്റ് പെർഫെക്റ്റ് ലുക്ക് ബി ബി ക്രീമാണ്. എന്താണിത്? അപ്പോൾ ഇതാണ് സംഭവം. ഇത് മാച്ച് ഓൾ സ്കിൻ ടോൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനിത് ഹോൾ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ഫൗണ്ടേഷനൊക്കെ എടുക്കുന്ന പോലെ ജസ്റ്റ് എൻ്റെ ബാക്കിൽ, കൈയുടെ ബാക്കിൽ എടുക്കുവാണ്. ആൻഡ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബിക്കോസ് നമുക്ക് കൺസീലറൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ അങ്ങനെ കൺസീലറൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ നമ്മുടെ ഐലിഡിലും അണ്ടർ ഐയിലും ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീലർ പോലെ ചെയ്യാണ് കേട്ടോ. ഞാൻ എൻ്റെ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. ഞാൻ ബ്രഷോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുണ്ട്, നോക്കട്ടെ കേട്ടോ. ഭയങ്കര ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. ഇങ്ങനെ ഡോട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സമയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷൂ ശരിക്കും ഭൂതത്തിനെ പോലെ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. കുറച്ച് നമുക്ക് ഓൾ സ്കിൻ ടോൺ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഓക്സിഡൈസ് ആയി കളറായിട്ട് ആവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, ഞാൻ മിറർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് കാണാമല്ലോ. എന്താണ് ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന അത്രയും ഒരു വൈറ്റിഷ് ഫീൽ ഇല്ല കേട്ടോ ഇൻ റിയൽ ലൈഫ് എന്ന് വെച്ചാൽ. അതിനകത്ത് ശരിക്കും എനിക്ക് വ്യൂ ഫൈൻഡറിൽ എനിക്ക് ശരിക്ക് ഭയങ്കര വൈറ്റിഷി ഫീൽ ആയിട്ടാണ് തോന്നുന്നത്. വേണ്ടോ? പക്ഷേ ഇതിനകത്ത് ഞാൻ നല്ല ഓയിലി സ്കിന്നാണ്, എന്നിട്ടും ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഡ്രൈ പാച്ചസ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നല്ല സൂപ്പർ ഡ്രൈ ആണ്. നിങ്ങൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ മേക്ക് യുവർ സ്കിൻ ഈവൻ ഡ്രൈ. ഓക്കെ ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഓർക്കണ്ട എൻ്റെ കൈയിനേക്കാളും, പക്ഷേ ഇൻ റിയൽ ലൈഫിൽ എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം തോന്നുന്നില്ല. പിന്നെ എൻ്റെ കൈയിനേക്കാളും എൻ്റെ ഫേസ് ലൈറ്റ് തന്നെയാണ്. എൻ്റെ കൈ കുറച്ച് ഡാർക്ക് ആണ്, പ്രത്യേകിച്ച് ചീക്കായി. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇവർ പറഞ്ഞത് കളർ വൈസ് എനിക്ക് ഒരു കുഴപ്പവും തോന്നില്ല. ഇറ്റ് ആക്ച്വലി മാച്ചസ് മൈ സ്കിൻ ടോൺ. പക്ഷേ എന്താ പറയുക, അതൊരു ഭയങ്കര ഡ്രൈയിങ് ആൻഡ് പാച്ചി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓയിലി സ്കിന്നാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഇബാ ഹലാലിൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യണം. മാറ്റിഫൈങ് കോമ്പാക്ട് പൗഡറാണ് ഓൾറെഡി. ഇപ്പം ഇത് മാറ്റാണ്, ഇനി ഞാൻ മാറ്റ് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സംഭവം. ഏതായാലും ഇവിടെ മേടിച്ചതല്ലേ. ഭയങ്കര ഭയങ്കര പാക്കിംഗ് ഒക്കെയാണ് ഇത്. ശരിക്കും ഭയങ്കര എന്താ പറയുക, ഒരു പഫ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മിററും ഒരു ഇച്ചിരി കോമ്പാക്റ്റും. ഞാനിതൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. എനിക്ക് ഇത്ര വലിയ പിടിക്കുന്നില്ല. ഒരു പണിയാ, ഞാൻ എൻ്റെ ഐലിഡ് ഒന്ന് സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടേഷനും സോറി നമ്മുടെ എന്തതിൻ്റെ പേര് ഐ ഷാഡോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ ജസ്റ്റ് ഒരു ആ ടീ സോണിൽ മാത്രമായിട്ടൊന്ന് കൊടുത്തു നോക്കാണ്. ചെറുതായിട്ട് കേട്ടോ, ഒരുപാടില്ല. ഞാൻ അടച്ച് വെക്കാം. ഒരുപാട് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഡ്രൈ ആയി എൻ്റെ സ്കിന്ന് ഓൾ ഓഫ് എ സഡൻ, വിച്ച് ഐ ഡോണ്ട് ലൈക്ക്. ഒരു ഡ്യൂയി ഫിനിഷ് ആണ് എനിക്ക് കിട്ടാൻ ഇഷ്ടം.
പിന്നെന്താ ഐബ്രോയുടെ ഇടയിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇച്ചിരി ഞാൻ വിചാരിച്ച പോലെ അല്ല. അപ്പൊ ഞാൻ എന്റെ ഒരു മേക്കപ്പ് വൈപ്പ് എടുത്തിട്ട് എന്റെ ഐബ്രോയിന്റെ അവിടെ നിന്നൊക്കെ ഒന്ന് കളയട്ടെ. ബിക്കോസ് ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ഇട്ടുള്ളെങ്കിൽ പോലും ഞാൻ കുറെ കൂടുതൽ ആയിപ്പോയോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോ ദാറ്റ്സ് ഡൺ. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി നാച്ചുറലി എന്റെ ഐ മേക്കപ്പ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഇബ ഹലാലിന്റെ തന്നെ ലോങ് സ്റ്റേ ലിക്വിഡ് ഐ ലൈനർ ജെറ്റ് ബ്ലാക്ക് ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഈ സാധനം ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു നല്ലൊരു എന്താ ടിപ്പൊക്കെയാണ്, ഐ മീൻ ആപ്ലിക്കേറ്റർ ഇങ്ങനെയാണ് കാണിച്ചു തരാനാണെങ്കിൽ. നല്ല ആപ്ലിക്കേറ്റർ ആണ്, നന്നായിട്ട് പ്രിസൈസ്ലി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എഴുതട്ടെ. നമ്മുടെ മറ്റേ ഫെൽറ്റ് പെൻ പോലെ അത്ര ഈസി ഒരു എന്താ പറയുക, നല്ല കൺട്രോൾ കിട്ടാനില്ല ടു ബി ഓണസ്റ്റ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഫെൽറ്റ് പെൻ ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നമുക്ക് വരയ്ക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പം ഞാൻ ഇതൊന്ന് തിക്കൻ ചെയ്യട്ടെ. ഓക്കെ, വലിയ കുഴപ്പമില്ല. സംഭവം നല്ല എന്താണ്, നല്ല ജെറ്റ് ബ്ലാക്ക് ഒക്കെ തന്നെയാണ്, എനിക്കിഷ്ടമായി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇന്നൊന്ന് ടൈറ്റ് ലൈൻ ചെയ്യാം. അപ്പോൾ ടൈറ്റ് ലൈൻ ചെയ്യാനായിട്ട് ലാക്മെയിൻ്റെ ഐക്കോണിക് കാജൽ ഒക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കാം. ഇതൊക്കെ എല്ലാവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു റിവ്യൂ ഒന്നും തരേണ്ട ആവശ്യമില്ല. സ്റ്റിൽ ഞാൻ ഓർത്തു, ഇൻ കേസ് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ദൈവോ. ഓക്കെ, അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാണ്, വേറെ ഒന്നുമില്ല. നല്ല പിഗ്മെന്റഡ് ആൻഡ് ഡാർക്ക് ആണ്. എന്താ പറയാ, ലോങ് വെയർ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഐ ലൈക്ക് ഇറ്റ്. ലൈക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നാച്ചുറലി നമ്മുടെ ലിപ്പ് സോറി, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഒരു ചേഞ്ചിന് അവിടെ നിന്ന് തന്നെ മേടിച്ച ഡാസ്ലറിന്റെ ഒരു ഐബ്രോ പെൻസിൽ. ഓക്കെ, ഐബ്രോ പെൻസിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽ ഇൻ ചെയ്ത് കൊടുക്കട്ടെ. അത്രേ ഉള്ളൂ. ഇനി സ്പൂളിങ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഭയങ്കര, പക്ഷെ ഡാർക്കാണ് കേട്ടത്. ഐബ്രോ പെൻസിൽ എന്ന് പറഞ്ഞാൽ ഇതിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഡാർക്കിഷ് പിഗ്മെൻറ്റഡ് ഫീൽ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇനി നമ്മളെന്താ, മസ്കാര. ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലൂ ഹെവൻ്റെ എക്സ്പ്രഷൻ മസ്കാര, വാട്ടർ പ്രൂഫ് ആൻഡ് സ്മജ് പ്രൂഫ് എന്ന് കേട്ടിട്ടുണ്ട്. 75 rupees ആണ് ഇതിൻ്റെ വില. ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ, ലൈക്ക് പാക്കേജ്, സോറി. ഞാനിതെടുത്തിട്ട് എൻ്റെ അമ്മേ, ആ സോറി, എനിക്കിതിൻ്റെ ബ്രഷ് എൻ്റെ കയ്യിലൊക്കെ ആയി, ഇച്ചിരി വൈൽഡായിപ്പോയി ഞാനല്ലേ. അപ്പോൾ അതൊക്കെ എടുത്താൽ മതിയായിരുന്നു, ചാടി എടുത്തു. ഞാനവിടുത്തെ ചെറിയ ബ്രഷ് ആയിരിക്കും എന്ന് വിചാരിച്ചു. എനിവേയ്സ്, കുഴപ്പമില്ല. സംഭവം എന്താ പറയുക, എന്താ ഇവിടെയൊക്കെ ഇന്ന സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ ബ്രഷ് ഭയങ്കര ഇഷ്ടമാണ്, ഇത് ഇങ്ങനത്തെ ബ്രഷാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനൊരു പണി ചെയ്യാം, ഞാനിതിൻ്റെ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്കങ്ങനെ വലിയ ഒരു എന്താ പറയുക, നമ്മുടെ ലാഷസിലേക്ക് ശരിക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ടൊന്നും ഫീൽ ചെയ്യണല്ലോ കേട്ടോ. എനിക്ക് ഭയങ്കര ബ്ലാങ്ക് ഫീലാണ്, എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമായില്ല ടു ബി ഓണസ്റ്റ്. എന്താ പറയുക, കയ്യിലൊക്കെ ആയി. അത് ഞാൻ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും കേട്ടോ, ഞാൻ തുറന്നത് കുറച്ച് വിഗറസ്ലിയാണ് തുറന്നത്, ചിലപ്പോൾ അതായിരിക്കാം. അതുകൊണ്ട് അതിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എൻ്റെ ലാഷസിനെ പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു എന്താ പറയുക, എനിക്കങ്ങനെ അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. നെക്സ്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇല്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ലിപ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഇരുന്ന ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിപ്പ് ലൈനർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതും ഒരു ഡാസ്ലറിൻ്റെ ലിപ്പ് ലൈനറാണ്, ലിപ്പ് പെൻസിലാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തോ, ഒരു റെഡിഷ് കളറാണ്, ഇട്ടോക്കട്ടെ കേട്ടോ. ഓ
വളരെ സട്ടിലായിട്ടുള്ളൊരു കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ എന്താ ഒരു ചുണ്ടിൻ്റെ ഒരു കളർ, ഇൻ ദ സെൻസ് നല്ല പിങ്ക് ലിപ്സ് ഉള്ള ആൾക്കാരുടെ കളർ ഉണ്ടാവല്ലേ. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പറയുക, നല്ലൊരു ഒരു ലൈക്ക് നല്ലൊരു ലിപ്സ്റ്റിക്, നല്ലൊരു ലിപ് ലൈനർ. എനിവൈസ് സോ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്, ഓക്കെ, വിത്ത് പ്രോഡക്റ്റ് ബോട്ട് ഫ്രോം മാർജിൻ ഫ്രീ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഹോൾ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യണം, മാർജിൻ ഫ്രീ എന്ന് മേടിച്ച സാധനം വെച്ചിട്ട് ഒന്ന് കാണിക്കുകയും മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. ആൻഡ് ഓൾസോ എനിക്കും ഇഷ്ടമായിരുന്നു ചെയ്യാൻ, ബിക്കോസ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നാട്ടിലെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ കിട്ടുന്ന ചാൻസ് കളയരുത് എന്നുള്ളതുകൊണ്ടാണ്. സോ അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. എന്തുവാ എനിക്ക് ടു ബി ഓണസ്റ്റ്, എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷൻ ഭയങ്കര ഡ്രൈയിങ് ആണ് വാട്സ് എവർ. ഞാൻ നല്ല സൂപ്പർ ഓയിലി സ്കിന്നാണ്, എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് സെറ്റിലായിട്ടോ, ആദ്യം ഇട്ടപ്പോഴത്തേക്ക് ആ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഡ്രൈ ഫീല് തോന്നിയതെന്ന് കുറച്ച് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ ഇത് കുറേക്കൂടെ നോർമൽ ആകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് സ്കിൻ ടോണിന് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെയാണ്. എനിക്കങ്ങനെ ഇപ്പം എൻ്റെ കണ്ടില്ല, എൻ്റെ കഴുത്തും ഞാൻ ഇങ്ങോട്ടൊന്നും മേക്കപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ ഇതുമായിട്ട് നന്നായി മാച്ച് ചെയ്യുന്ന പോലെയുണ്ട് കളറ്. അപ്പോൾ കളറ് പിന്നെ മാച്ച് ആവായികയൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല കളേഴ്സാണ്, നല്ല കളറാണ്, എൻ്റെ സ്കിന്നിന് ചേരുന്നുണ്ട്. കുറച്ചുകൂടെ ഡീപ്പർ സ്കിന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല, അതൊരു ഫസ്റ്റ് തിങ്. പിന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് പൗഡേഴ്സ് ഓക്കെ, ബിക്കോസ് അങ്ങനെ എന്താണ് എനിക്കങ്ങനെ വലിയ ഒരു വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ അതിട്ടില്ല. പിന്നെ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക്കാണ്, ഈ ലിപ് ലൈനറാണ്, ലിപ് പെൻസിൽ. ഓക്കെ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു ബഡ്ജറ്റിലാണ് നമുക്ക് ഒരുപാട് ലിപ്സ്റ്റിക് ഒന്നും ട്രൈ ചെയ്യാൻ വലിയ പ്രൈസ് ഒന്നും കൊടുക്കാൻ വരികയെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചാൽ അതിന് അങ്ങനെ വലിയ വിലയൊന്നുമില്ല, 10-30 രൂപ 50 രൂപ അങ്ങനെ എങ്ങാണ്ട് ഉള്ളൂ, 85 ആണോ. നല്ലൊരു സട്ടിലായിട്ടുള്ളൊരു ലിപ് കളറാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടു ബി ഓണസ്റ്റ്, ഞാൻ ഈ പ്രോഡക്ട്സൊക്കെ ഞാൻ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാം, എക്സെപ്റ്റ് മസ്കാര. മസ്കാര എനിക്ക് ഇഷ്ടമായില്ല, ബിക്കോസ് അത് ഭയങ്കര ഇതിന് നമ്മൾ തുറക്കത്തില്ലേ, തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്താണ് മസ്കാര അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ അതാതാൻ ദാറ്റ് ഒബിയസ്ലി ഞാൻ ഈ ഐലൈനർ യൂസ് ചെയ്യും, എന്തായാലും യൂസ് ചെയ്യുന്നു, ബാക്കി എല്ലാ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യും, പക്ഷെ മസ്കാര ഞാൻ യൂസ് ചെയ്യില്ല, ബിക്കോസ് എൻ്റെ ലാഷസ് ഒന്നും ഒട്ടും എനിക്ക് ഒന്നും ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത് ആ ഒരു പ്രോഡക്റ്റ് വെച്ച് ബാക്കി എല്ലാ പ്രോഡക്റ്റ് ഞാൻ പ്രീറ്റി ഹാപ്പി, എക്സെപ്റ്റ് ബി ബി ക്രീം ഭയങ്കര ഡ്രൈയിങ് ആണെന്നുള്ളതും, അല്ലാണ്ട് ബാക്കി എല്ലാം കുഴപ്പമില്ല. സോ അതാണ് എൻ്റെ റിവ്യൂ, ആൻഡ് ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് വിത്ത് പ്രോഡക്റ്റ് ബോട്ട് ഫ്രം മാർജിൻ ഫ്രീ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ കം മേക്കപ്പ് ലുക്ക് വീഡിയോ ഇഷ്ടമായി, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളെല്ലാവരും വേറൊരു വീഡിയോയിൽ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.